യേശുവിൻ്റെ പിന്നാലെ അനേകം പേരുകൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ താൻ ഒരു വള്ളത്തിൽ കയറി വിതയ്ക്കുന്ന വ്യക്തിയുടെ ഉപമ പറഞ്ഞ് അവരെ മനസ്സിലാക്കി. ഈ ജനം വളരെ ശ്രദ്ധയോടുകൂടെ യേശുവിനെ കേട്ടു. ഒരാൾ വിതയ്ക്കുവാൻ പോയി, തൻ്റെ വിത്ത് താൻ വിതച്ചു. ചിലത് വഴിയരികിൽ വീണു, പറവകൾ വന്ന് അത് എടുത്തുകൊണ്ടുപോയി. ചിലത് പാറപ്പുറത്ത് വീണു, ഈ വീണതിന് വേരില്ലാഞ്ഞതുകൊണ്ട് ചൂട് വന്നപ്പോൾ അത് കരിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി. ചിലത് മുൾപടർപ്പിൻ്റെ ഇടയ്ക്ക് വീണു, മുള്ളുകളും കൂടെ ചേർന്ന് വീണ് അതിനെ ഞെരുക്കി കളഞ്ഞു. ചിലത് നല്ല വിലത്ത് വീണു, നല്ലതായി 30, 100, 50 മേനി ഫലം കായ്ച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 18-23 വരെ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഇതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ കൂട്ടത്തിലുള്ള ആൾക്കാർ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ അത് അവരുടെ ഹൃദയത്തിൽ പോകുന്നില്ല, ശത്രു എടുത്തുകൊണ്ട് കളയും, അതവർ ശ്രദ്ധിക്കാതെ പോകുന്നു. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ കേട്ടപ്പോൾ വളരെ ആർത്തിയോടെ സന്തോഷത്തോടും കൂടെ സ്വീകരിച്ചു. എന്നാൽ വചനം നിമിത്തം അവർക്ക് എന്തെങ്കിലും പ്രയാസവും പ്രതികൂലവും ഉണ്ടായപ്പോൾ അവര് അതിട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. 4-ാം കൂട്ടത്തിലെ ജനവും അവർ അംഗീകരിച്ചു. എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണതയൊക്കെ വന്നപ്പോൾ അവരും ഫലം കായ്ക്കാതെ അതിനെ വിട്ടുകളയാനായിട്ടിടയായി. 4-ാമത്തെ കൂട്ടം ജനം കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവരുടെ സ്വഭാവം മാറി അവർ യേശുവിനെ പോലായി. നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നമ്മൾ വിട്ടുകളയുന്നുണ്ടോ? ആണേ വഴിയരികത്ത് വീണതുപോലെ കേൾക്കുന്നത് നമ്മൾ വേദോത്സവപ്പെടുത്തവും പ്രാർത്ഥനയൊക്കെ നമ്മൾ വളരെ ഷാലോ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം ജീവിക്കാറുണ്ടോ? അതോ ലോകമാണോ നമുക്ക് ഇമ്പോർട്ടൻ്റ്? അങ്ങനെയുള്ളവരാ പാറപ്പുറത്ത് വീണവർ. അങ്ങനെ ആകാതെ നല്ല നിലത്ത് വീണ് യേശുവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.